ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കുഞ്ചൂസ് കിച്ചൺ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചോക്ലേറ്റ് ബണ്ണാണ്. അത് സ്റ്റൗവിൽ വെച്ചാണ് ഉണ്ടാക്കുന്നത്. നമുക്കിത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ ചോക്ലേറ്റ് ബണ്ണിന് ഞാൻ 3 കപ്പ് മൈദമാവാണ് എടുത്തേക്കുന്നത്. ഓൾ പർപ്പസ് ഫ്ലോർ 3 കപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഈസ്റ്റ്, 2 ടീസ്പൂൺ ഷുഗർ എടുത്തിട്ടുണ്ട്. 1 കപ്പ് മിൽക്കുണ്ട്. ഈ 1 കപ്പ് മിൽക്ക് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യത്തില്ല, ഒരുമാതിരി അയഞ്ഞ പരുവത്തിൽ നമ്മൾ കുഴച്ചെടുക്കും. 1 ടേബിൾ സ്പൂൺ ബട്ടറും വേണം. പിന്നെ 1 മുട്ടയും 1 പിഞ്ച് സോൾട്ടും വേണം. ഇതിലേക്ക് മിക്സ് ചെയ്ത് 1 5 മണിക്കൂർ ഇത് പൊങ്ങി വരാൻ വയ്ക്കും. ഞാൻ ഈ ആദ്യം ഈ ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഇതിലോട്ട് ആഡ് ചെയ്യുകയാണ്. നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. 1 ടീസ്പൂൺ ബട്ടറും 1 മുട്ടയും. ഞാൻ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ ഈ മിൽക്ക് കുറേശ്ശെ ഒഴിച്ച് സ്വല്പം ഒരയഞ്ഞ പരുവത്തിൽ കുഴച്ചെടുക്കാൻ പോകുന്നത്. ഞാൻ 1 കപ്പ് മിൽക്ക് എടുത്തിട്ട് ഇത്രയും ബാക്കിയുണ്ട്. ഇതിൻ്റെ ഹാഫ് കൂടെ ചേർക്കും. 2 ടീസ്പൂൺ ബാലൻസ് വരും. അപ്പം ഇത് നമ്മുടെ ഡോഗ് ഇതുപോലെ ആയിട്ടുണ്ട്. 1 5 മിനിറ്റ് ഞാനിങ്ങനെ കുഴച്ചായിരുന്നു. നമ്മളിങ്ങനെ കുഴയ്ക്കുമ്പോൾ ഒത്തിരി സ്റ്റിക്കി ആയിട്ട് വരികയാണെങ്കിൽ നമ്മുടെ ആ ബാലൻസ് ചെയ്യുന്ന മിൽക്കിൽ ഇങ്ങനെ കലിയും പോട്ടിട്ട് പിന്നെ കുഴച്ചാൽ മതി. 5 മിനിറ്റ് നേരം നമ്മൾ നന്നായിട്ട് കുഴയ്ക്കണം. ഞാൻ ഒരു പാത്രം കൊണ്ട് അടച്ച് 1 5 മണിക്കൂർ ഇത് പൊങ്ങി വരാൻ വേണ്ടി വെക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മുടെ ചോക്ലേറ്റ് ഫില്ലിങ്ങിന് വേണ്ടി ഇത് 2 ടേബിൾ സ്പൂൺ ബട്ടറാണ്. അതിൻ്റെ കൂട്ടത്തിലോട്ട് 4 ടേബിൾ സ്പൂൺ ഷുഗർ ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ചേർക്കുന്നത്. ഇത് കൊക്കോ പൗഡർ ആയതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഷുഗറും ബട്ടറും ചേർത്തത്. ഇത് ചോക്ലേറ്റ് ചിപ്സോ ചോക്ലേറ്റ് പൗഡറോ ആണെങ്കിൽ നമ്മൾ ഈ ഷുഗറും ബട്ടറും ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. ഇതിലേക്ക് ഞാൻ ഒരല്പം മിൽക്കും കൂടെ ചേർത്ത് ഇതൊന്ന് ഒരു ചെറിയ ഒന്ന് ചെറു ഇച്ചിരി കൂടെ ഒന്ന് ലൂസാക്കിയെടുക്കും. ഇതിന് നമ്മളൊക്കെ ബ്രൗൺ ഷുഗർ ചേർക്കണമെന്നൊന്നുമില്ല, വൈറ്റ് ഷുഗർ ചേർത്താലും മതി. നമ്മുടെ ഡോവ് എന്താണെന്ന് നോക്കാം. ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം ഞാനിത് ചെറിയ ബോളുകളാക്കിയിട്ട്, അതായത് ബ്രെഡ് ബണ്ണിൻ്റെ പരുവത്തിന് ബോളുകളാക്കി അതിലേക്ക് ചോക്ലേറ്റ് ഫില്ല് ചെയ്തിട്ട് ഒരു ഫ്രൈയിങ് പാനിലേക്ക്, ചൂട് കട്ടിയുള്ള ഒരു ഫ്രൈയിങ് പാനിലേക്ക് ഇഡലിപ്പാത്രത്തിൻ്റെ തട്ട് വെച്ചിട്ട് അതിൽ സ്വല്പം എണ്ണ പുരട്ടി, എണ്ണയോ അല്ലെങ്കിൽ ബട്ടറോ പുരട്ടിയിട്ട് ആ ഇഡലിപ്പാത്രത്തിൻ്റെ തട്ടിലേക്ക് നമ്മളിത് വെച്ച് 1 മണിക്കൂർ കൊണ്ട് ചെറിയ തീയിൽ ബേക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പം നമ്മളിത് ബേക്ക് ചെയ്ത് ചെയ്യുന്നതിന് 10 മിനിറ്റ്, അതായത് തീ ഓഫ് ചെയ്യുന്നതിന് 10 മിനിറ്റ് മുമ്പ് മുട്ടയുടെ ഉണ്ണി എടുത്ത് ഇതുപോലെ എഗ് വാഷ് ചെയ്യണം. അപ്പം നല്ലൊരു യെല്ലോ കളറ് ഇതിൻ്റെ ടോപ്പിൽ കിട്ടും. അപ്പോൾ ഇത് 1 മണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ ചോക്ലേറ്റ് ബണ്ണ് റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാൻ പോവുകയാണ്.
അപ്പൊ നമ്മുടെ ചോക്ലേറ്റ് ബണ്ണ് വളരെ ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ലൈക്ക് ചെയ്യുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ മറ്റൊരു വീഡിയോയുമായി മടങ്ങി വരാം. ഞാനിത് നിങ്ങൾക്ക് മുറിച്ച് കാണിക്കാവേ. അപ്പൊ ഇതുപോലെ വന്നിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഈ വീഡിയോ ഉണ്ടാക്കി നോക്കണം.